إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهمان الله سهودرين غلي ستي بشواسي غلي الله سبحانه وتعالى ستي بشواسي غلوڑي كالبيشك هارين غلي البتدان അയൽവാസികളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുക എന്നുള്ളത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണ്. തന്റെ ചുറ്റുഭാഗത്ത് താമസിക്കുന്ന അയൽവാസികളോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ബാധ്യതയാണെന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അയൽപക്ക ബന്ധവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന ധാരാളം അധ്യാപനങ്ങളുണ്ട്. ഇന്ന് പല ആളുകളും തന്റെ വീട്ടിന് ചുറ്റും താമസിക്കുന്നവരെ അല്ലെങ്കിൽ തന്റെ അയൽവാസികളെ കേവലം എന്റെ ചുറ്റും താമസിക്കുന്നവർ എന്ന ഒരു പരിഗണയിൽ അപ്പുറം അവർക്ക് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്ന മഹത്വം, അവർക്ക് ഇസ്ലാം നൽകാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന സ്ഥാനങ്ങൾ ഇതൊക്കെ നൽകുന്നതിൽ പലപ്പോഴും വീഴ്ച വരുത്താറുണ്ട്. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അയൽവാസികളോട് പെരുമാറേണ്ട സ്വഭാവഗുണം അല്ലെങ്കിൽ അയൽവാസികളോട് സ്വീകരിക്കേണ്ട നിലപാടുകൾ ഇതൊക്കെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആദ്യമായി ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, അയൽവാസി എന്ന് പറയുമ്പോൾ ആരാണ്? നമ്മുടെ വീട്ടിന് ചുറ്റുഭാഗം താമസിക്കുന്നവർ, നമ്മുടെ വീട്ടിന് ചുറ്റുഭാഗത്തായി താമസിക്കുന്നവർ കേവലം ഒരു വീടല്ല അല്ലെങ്കിൽ രണ്ട് വീടുകളല്ല, മറിച്ച് നമ്മുടെ നാട്ടിന്റെ ആചാരമനുസരിച്ച് ധാരാളം വീടുകൾ പൊതുവെ അയൽവാസികൾ എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ എല്ലാ വശത്തും നാല് വശത്തുമുള്ള പല വീടുകളും അയൽവാസികളുടെ വീടായി കൂട്ടാറുണ്ട്. ചില സ്ഥലങ്ങളിൽ മാത്രം അയൽവാസികളെ ചില ആളുകൾ പരിഗണിക്കാറേയില്ല. അവർക്ക് അയൽവാസി എന്നൊരു ചിന്താഗതിയില്ല, അയൽപക്കവുമായി യാതൊരു ബന്ധവുമില്ലാത്തവർ. എന്നാൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ച് നമ്മുടെ വീട്ടിന്റെ ചുറ്റുഭാഗം താമസിക്കുന്നവർ അവർ നമ്മുടെ അയൽവാസികളാണ്. നമ്മുടെ വീട്ടിന്റെ ചുറ്റുഭാഗം താമസിക്കുന്നവരെന്ന് പറയുമ്പോൾ വീടിനോട് ചേർന്ന് നിൽക്കണമെന്നില്ല, കുറച്ചു ദൂരെയാണെങ്കിലും. ഹസൻ അൽ ബസറി റഹിമഹുള്ള പറഞ്ഞതുപോലെ 40 വീടോളം അയൽവാസിയായി ഒരുപക്ഷെ കണക്കാക്കേണ്ടി വരും. 40 വീട് വരെ, മുൻവശത്തുള്ള 40 വീടുകൾ, പിറകു വശത്തുള്ള 40 വീടുകൾ, അതുപോലെ തന്നെ ഇരുവശത്തുള്ള 40 വീടുകൾ, അതാണ് അയൽവാസിയുടെ പരിധി എന്ന് ഹസൻ അൽ ബസറി റഹിമഹുള്ള പറയുന്നതായി ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അൽ അദബുൽ മുഫ്രദിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ചില പണ്ഡിതന്മാർ അങ്ങനെ പോലും പറഞ്ഞിട്ടുണ്ട്, 40 വീട് വരെ നമ്മൾ പരിഗണിക്കണം. ഇനി 40 വീട് വരെ നമ്മൾ പരിഗണിക്കുന്നില്ല എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ നാട്ടിന്റെ ഒരു ആചാരമനുസരിച്ച് നമ്മുടെ വീട്ടിന്റെ സമീപഭാഗത്തുള്ള വീടുകൾ അത് അയൽവാസികളുടെ വീടാണ്, നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും. ആ വീട്ടുകാരോട് നല്ലത് പ്രവർത്തിക്കാൻ, അവരോട് നന്മ ചെയ്യാൻ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അയൽവാസികൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം, അയൽവാസികളോട് നല്ല രൂപത്തിൽ വർത്തിക്കണം. അയൽവാസികൾ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് രൂപത്തിൽ അയൽവാസികളുണ്ട്. ചില ആളുകൾ കാണുന്നത് പോലെ എല്ലാ അയൽവാസികളും ഒരേപോലെയല്ല, മറിച്ച് മൂന്ന് രൂപത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ വിഷയത്തിൽ വന്നിരിക്കുന്ന ഹദീസുകൾ ദുർബലമാണെങ്കിലും അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ ഇമാം ഇബ്നു റജബ് ഇൽ ഹംബലി റഹിമഹുല്ലയെ പോലെയുള്ളവർ പറയുന്നു, അയൽവാസികൾ മൂന്ന് തരക്കാരാണ് അയൽവാസികൾ. ഒന്നാമത്തേത്, നമ്മുടെ വീടിനടുത്ത് താമസിക്കുന്ന മുസ്ലിമായ നമ്മുടെ കുടുംബക്കാരനായ അയൽവാസികൾ. ചില ആളുകൾക്ക് അങ്ങനെയുണ്ടാകും, അവരുടെ വീടിനടുത്ത് താമസിക്കുന്നവർ അയൽവാസിയായിരിക്കും, കുടുംബമായിരിക്കും, അതുപോലെ തന്നെ മുസ്ലിമാണ്. ഇങ്ങനെയാണെങ്കിൽ അവരോട് നമുക്ക് മൂന്ന് ബാധ്യതയുണ്ട്. ഒന്നാമത്തേത്, ആ വ്യക്തി മുസ്ലിമായതിന്റെ പേരിലുള്ള ബാധ്യത. രണ്ടാമത്തേത്, അവൻ കുടുംബമായതിന്റെ പേരിലുള്ള ബാധ്യത. മൂന്നാമത്തേത്, അവൻ അയൽവാസിയായതിന്റെ ബാധ്യത. ഈ മൂന്ന് ബാധ്യതകളും അവനോട് പൂർത്തീകരിക്കാൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ബാധ്യസ്ഥനാണ്, ഈ മൂന്ന് ബാധ്യതകളും. ഇനി രണ്ടാമത്തെ രൂപം എന്ന് പറയുന്നത്, ചില ആളുകളുടെ അയൽവാസികൾ അവർ മുസ്ലിമായിരിക്കും, അവരുമായി യാതൊരു കുടുംബ ബന്ധവുമില്ല. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ബന്ധവും അവർ കാത്തു സൂക്ഷിക്കണം, മുസ്ലിമായ ബന്ധം, അതുപോലെ തന്നെ അയൽവാസിയായ ബന്ധം. ഇനി നമ്മുടെ അയൽവാസി ഒരു അവിശ്വാസിയാണെങ്കിൽ, കാഫിറാണെങ്കിൽ, നമ്മുടെ കുടുംബമല്ല, അതുപോലെ തന്നെ മുസ്ലിമല്ല, അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയുമായി അയൽപക്ക ബന്ധം നമ്മൾ കാത്തു സൂക്ഷിക്കണമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിനടുത്ത് താമസിക്കുന്നവർ നമ്മുടെ കുടുംബക്കാരാണെങ്കിൽ,
നമ്മുടെ ജ്യേഷ്ഠനാണെങ്കിൽ, നമ്മുടെ സഹോദരങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആരും ആവട്ടെ നമ്മുടെ അടുത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, സാധാരണ ഒരു അയൽവാസിയോട് സംസാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ സാധാരണ അയൽവാസിയെ നോക്കിക്കാണുന്നത് പോലെ അവരെ നോക്കിക്കാണരുത്. മറിച്ച് അതിനേക്കാളും സ്ഥാനം അവർക്ക് നൽകണം, അതിനേക്കാളും മഹത്വം അവർക്ക് നൽകണം. അവർക്ക് ഇസ്ലാം നൽകിയിരിക്കുന്ന സ്ഥാനമാണത്. ആ സ്ഥാനത്തിൽ ഒരു കാരണവശാലും നമ്മൾ കുറവ് കാണിക്കാൻ പാടില്ല. മഹാനായ മുജാഹിദ് ഇബ്നു ജബർ റഹിമഹുള്ള പറയുകയാണ്, ഒരു ദിവസം അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു അൽആസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലായിരുന്നു നമ്മൾ. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു അൽആസിന്റെ വീട്ടിലിരിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ അടിമയോട് പറഞ്ഞു, നീ ഒരു ആടിനെ അറുക്കുക. അങ്ങനെ അദ്ദേഹത്തിന്റെ അടിമ ആടിനെ അറുക്കാൻ വേണ്ടി പോയപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു അൽആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, ഇബ്ദ ബിജാരിന അൽയഹൂദി, നമ്മുടെ ജൂതനായ അയൽവാസിക്കും നീ അതിൽ നിന്നൊരു പങ്ക് നൽകുക. നീ അറുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ഭാഗം മാംസം നമ്മുടെ ജൂതനായ അയൽവാസിക്ക് നീ നൽകുക എന്ന് പറഞ്ഞു. ആ അടിമ അദ്ദേഹത്തിന്റെ പണി തുടർന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ, ഏകദേശം അറവൊക്കെ പൂർത്തീകരിച്ചപ്പോൾ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ വീണ്ടും ചോദിച്ചു, എന്റെ അയൽവാസിയായ അല്ലെങ്കിൽ നമ്മുടെ അയൽവാസിയായ ജൂതനെ നിങ്ങൾ നൽകിയോ? ഇത് കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു അൽആസിനോട് ചോദിച്ചു, അഹയു അയഹൂദി അസ്ലഹക്കല്ലാ, ഒരു ജൂതനെ നൽകാൻ വേണ്ടിയിട്ടാണോ താങ്കൾ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ചു പറയുന്നത്? ജൂതൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മകനാണ് ഉസൈർ എന്ന് പറയുന്നവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിക്കുന്നവർ, ജൂതന്മാർ, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ, അവർക്ക് നൽകാനാണോ താങ്കൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു അൽആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഔസാ ബിൽ ഇഹ്സാനി ഇലൽ ജാർ, അയൽവാസികളോട് നല്ലത് കാണിക്കാൻ, അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു അൽആസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ അദബുൽ മുഫ്രദിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ അയൽപക്ക ബന്ധത്തിന് നമ്മൾ അതിന് വില നൽകണം. അയൽവാസികൾ എന്ന് പറയുമ്പോൾ, നമ്മൾ ഒരു സ്ഥലത്ത് വീട് വെച്ചു, അവിടെ ചില അയൽവാസികളുണ്ട്, അവർക്ക് നമ്മൾ ഒരു വിലയും നൽകാതെ, അവരുമായി ഒരു ബന്ധവും സ്ഥാപിക്കാതെ ഒരിക്കലും അങ്ങനെ നിലനിൽക്കാൻ പാടില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവുമായിട്ട് അവൻ അടുപ്പമുണ്ടാക്കാൻ, അള്ളാഹുവിന്റെ അരികിൽ അവന്റെ സ്ഥാനമുയരാൻ അവന് സാധിക്കുന്നത് അതിൽ ഒരു മാർഗമാണ് തന്റെ അയൽവാസികൾ എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൻ നിസാഇലെ 36-ാം വചനത്തിലൂടെ നമ്മോട് പറയുന്നു, വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ഷൈആ വബിൽവാലിദൈനി ഇഹ്സാനാ വബിദിൽ ഖുർബ വൽയതാമ വൽമസാകീൻ വൽജാരിദിൽ ഖുർബ വൽജാരിൽ ജുനുബ്. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൻ നിസാഇലെ 36-ാം വചനത്തിലൂടെ നമ്മൾ നന്മ കാണിക്കേണ്ടത് ആരോടൊക്കെയാണ് എന്ന് പറയുന്ന ഒരു ആയത്തിൽ, ഉലമാക്കൾ പറയുന്നത് പോലെ ആയത്തുൽ ഹുഖൂഖിൽ അശറ, 10 ബാധ്യതകൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, 10 കടമകൾ അവൻ ശ്രദ്ധിക്കേണ്ട ബാധ്യതകൾ, അതിനെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറഞ്ഞു, വഅബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. വലാ തുഷ്രികു ബിഹി ഷൈആ, അള്ളാഹുവിൽ ഒന്നിനെയും നിങ്ങൾ പങ്കുചേർക്കാൻ പാടില്ല. അതിനുശേഷം അള്ളാഹു പറഞ്ഞു, മാതാപിതാക്കളോട് നല്ലത് പ്രവർത്തിക്കണം, കുടുംബക്കാരോട് നല്ലത് പ്രവർത്തിക്കണം, യതീം മക്കളോട് നല്ലത് പ്രവർത്തിക്കണം, പാവങ്ങളോട് നല്ലത് പ്രവർത്തിക്കണം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വൽ ജാരിദിൽ ഖുർബ, നിന്റെ സമീപത്ത് താമസിക്കുന്ന നിന്റെ അയൽവാസി, നിന്റെ കുടുംബക്കാരനാണെങ്കിൽ അവനോട് നീ നല്ല രൂപത്തിൽ വർത്തിക്കണം. നിന്റെ സഹോദരൻ നിന്റെ അടുത്ത് വീടെടുത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ സഹോദരി നിന്റെ അരികിലാണ് താമസിക്കുന്നതെങ്കിൽ, നിന്റെ ഉമ്മ വാപ്പ നിന്റെ അരികിലാണ് താമസിക്കുന്നതെങ്കിൽ, വബിൽ വാലിദൈനി ഇഹ്സാനാ, നിങ്ങൾ അവരോടൊക്കെ ഇഹ്സാൻ കാണിക്കണം, നന്മ കാണിക്കണം. അത് നിങ്ങളുടെ കുടുംബക്കാരാണെങ്കിൽ, അയൽവാസി നിങ്ങളുടെ കുടുംബക്കാരാണെങ്കിൽ കൂടുതൽ പരിഗണന നൽകണം. വൽ ജാരിൽ ജുനുബ്, ഇനി നിങ്ങളുടെ അയൽവാസി നിങ്ങളുടെ കുടുംബക്കാരനല്ല എങ്കിലും അവരോട് നിങ്ങൾ നന്മ കാണിക്കണമെന്ന് സൂറത്തുൻ നിസാഇലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറയുന്നു. എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മുടെ അയൽപക്കം താമസിക്കുന്നവർ, അവരോട് ഏത് രൂപത്തിലാണ് നമ്മൾ വർത്തിക്കാറുള്ളത്? ഏത് രൂപത്തിലാണ് നമ്മൾ വർത്തിക്കാറുള്ളത്? അള്ളാഹുവും റസൂലും പറഞ്ഞതുപോലെ ഏറ്റവും നല്ല സ്വഭാവമാണ് അവരുടെ മുമ്പിൽ നമ്മൾ കാണിക്കാറുള്ളത്. അതല്ല, അവരെ വെറുപ്പിച്ചുകൊണ്ട്, അവരെ മോശപ്പെടുത്തിക്കൊണ്ട്, അവരുടെ മനസ്സിന് പ്രയാസമുണ്ടാകുന്ന പെരുമാറ്റമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഓരോരുത്തരും അവരുടെ മനസ്സിൽ ചിന്തിക്കുക. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, കുല്ലു മൻ ദുക്കിറ ഫീ ഹാദിഹിൽ ആയതി ഹഖുഹു വാജിബ്. ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്ന ഹക്കുകൾ, ഇന്ന ഇന്ന ആളുകളെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് വാജിബായ കാര്യമാണ്. അഥവാ
ഒരു വ്യക്തി തന്റെ അയൽവാസികളെ ബഹുമാനിച്ചില്ല എങ്കിൽ, അയൽവാസികൾക്ക് കൊടുക്കേണ്ട സ്ഥാനം നൽകിയില്ല എങ്കിൽ, അവൻ കുറവ് വരുത്തിയവനാണ്, കുറ്റക്കാരനാണ് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അയൽപക്ക ബന്ധത്തെ നിസാരമായി കാണാൻ പാടില്ല. അള്ളാഹുവിന്റെ അരികിൽ നമ്മുടെ സ്ഥാനം ഉയരാനുള്ള ഒരു മാർഗമാണ് നമ്മുടെ അയൽവാസികൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ അയൽവാസികളോട് പെരുമാറുക, ഏറ്റവും നല്ല അയൽവാസിയാകാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക. അബൂ ഷുറൈഹ് അൽ അദവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യുക്രിം ജാറഹ്. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ അവന്റെ അയൽവാസികളെ ബഹുമാനിച്ചു കൊള്ളട്ടെ, അവന്റെ അയൽവാസികളോട് അവൻ ഇക്റാമ് ചെയ്തു കൊള്ളട്ടെ. ഖാളി അയാദ് റഹിമഹുല്ലാ അതിനെ വിശദീകരിച്ചപ്പോൾ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും, കേവലം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിസ്കാര വിഷയങ്ങളിലും അവന്റെ നോമ്പിന്റെ വിഷയങ്ങളിലും മാത്രം അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ പോരാ, മറിച്ച് അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവന്റെ അയൽവാസികളോട് നന്മ കാണിക്കാൻ ഒരു വിശ്വാസി ബാധ്യസ്ഥനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യുദി ജാറഹ്. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവന്റെ അയൽവാസി അവൻ ദ്രോഹിക്കാൻ പാടില്ല, അവന്റെ അയൽവാസിയെ അവൻ ദ്രോഹിക്കാൻ പാടില്ല, ഒരു രൂപത്തിലും ദ്രോഹിക്കാൻ പാടില്ല. അയൽവാസിയെ ബഹുമാനിക്കണമെന്ന് മാത്രമല്ല, നമ്മളിൽ നിന്ന് അയൽവാസികൾക്ക് ഒരു രൂപത്തിലുള്ള ദ്രോഹവും സഹോദരങ്ങളെ ഉണ്ടാവാൻ പാടില്ല. ദ്രോഹം എന്ന് പറയുമ്പോൾ പല രൂപത്തിലാകാം. ഇന്ന് ചില ആളുകളൊക്കെ അവരുടെ വീടുകളിൽ രാവിലെ പാട്ട് വെക്കും, വലിയ ശബ്ദത്തിൽ അയൽവാസികൾ ആ പാട്ട് കേട്ടുകൊണ്ട് പ്രയാസപ്പെടും. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നു, പാട്ട് മാത്രമല്ല, ഒരു വ്യക്തിയുടെ വീട്ടിൽ ഉറക്കെ വലിയ ശബ്ദത്തിൽ ഖുർആൻ പാരായണമാണ് വെച്ചത് എങ്കിൽ പോലും, എന്തെങ്കിലും വോയിസ് റെക്കോർഡിലൊക്കെ വലിയ ശബ്ദത്തിൽ ഖുർആനാണ് വെച്ചിരിക്കുന്നത് എങ്കിലും, തന്റെ അയൽവാസിക്ക് ആ ശ്രദ്ധ അല്ലെങ്കിൽ ആ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജോലിക്ക് എന്തെങ്കിലും തടസ്സമാകുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് അത് പ്രയാസമാകുന്നുണ്ടെങ്കിൽ, അതുപോലും അയൽവാസി ശ്രദ്ധിക്കണമെന്ന് മഹാനായ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു ശബ്ദം കൊണ്ട് അയൽവാസിയെ പ്രയാസപ്പെടുത്താൻ പാടില്ല, ഒരു വാക്കുകൊണ്ട് അയൽവാസിയെ പ്രയാസപ്പെടുത്താൻ പാടില്ല, ഒരു പ്രവർത്തനം കൊണ്ട് അയൽവാസിയെ പ്രയാസപ്പെടുത്താൻ പാടില്ല. ആരെങ്കിലും ഒരു അയൽവാസിയെ പ്രയാസപ്പെടുത്തുകയാണെങ്കിൽ അത് ഹറാമായ പ്രവർത്തനമാണ്. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു അൽആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൽ ജീറാനി ഇൻദല്ലാഹി ഖൈറുഹും ലിജാരി. നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ അരികിൽ ഏറ്റവും നല്ല അയൽവാസിയായി അല്ലാഹു പരിഗണിക്കുന്നത് ഖൈറുഹും ലിജാരി, തന്റെ അയൽവാസികളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം തിർമിദി റഹിമഹുള്ളാ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന് അരികിൽ നമ്മുടെ സ്ഥാനം ഉയരണമെങ്കിൽ, അള്ളാഹുവിന് അരികിൽ നമ്മുടെ പദവി ഉയരണമെങ്കിൽ, അയൽവാസികളോട് ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ വർത്തിക്കുക, അയൽവാസികളോട് നല്ല രൂപത്തിൽ നമ്മൾ പെരുമാറിയാൽ, ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് നമ്മൾ ഇടപഴകിയാൽ, അള്ളാഹുവിന് അരികിലാണ് നമ്മുടെ സ്ഥാനം ഉയരുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് അയൽവാസിയുടെ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാറുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ സാല ജിബ്രീലു യൂസീനി ബിൽ ജാർ ഹത്താ ളനന്തു അന്നഹു സയുവർസു. ജിബ്രീൽ എന്റെ അരികിൽ വന്നുകൊണ്ട് അയൽവാസിയുടെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ, എന്റെ അനന്തരാവകാശ സ്വത്തിൽ നിന്ന് ഒരു വിഹിതം എന്റെ അയൽവാസിക്ക് നൽകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുമോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഇമാം ബുഖാരി റഹിമഹുള്ളാ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, നമ്മുടെ അനന്തരാവകാശ സ്വത്ത് എന്ന് പറയുന്നത് വളരെ അടുത്ത ആളുകൾക്ക് മാത്രം ലഭിക്കുന്നതാണ്. വളരെ അടുത്ത ആളുകൾക്ക് ശരിയായത് തന്നെ അനന്തരാവകാശം നൽകാൻ മൂന്ന് കാരണങ്ങളാണ് പ്രധാനമായും പഠിപ്പിക്കുന്നത്. അതിലൊന്ന് കല്യാണമാണ്, മറ്റൊന്ന് കുടുംബമാണ്, മൂന്നാമത്തേത് പഴയകാലം നിലനിന്നിരുന്ന അടിമ സമ്പ്രദായത്തിലൂടെ ഉണ്ടായിരിക്കുന്ന ബന്ധമാണ്. ഇതിന് പുറമെ അയൽപക്ക ബന്ധത്തിന് അനന്തരാവകാശം നൽകാൻ അള്ളാഹു എന്നോട് കൽപ്പിക്കുമോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടെങ്കിൽ, എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അയൽവാസികൾക്ക് ഇസ്ലാം നൽകിയിരിക്കുന്ന സ്ഥാനം എന്താണ്? എത്ര ആളുകളുടെ മനസ്സിൽ ആ ഒരു ചിന്താഗതി വന്നിട്ടുണ്ട്, എന്റെ അയൽവാസി എന്റെ സ്വർഗത്തിലേക്കുള്ള മാർഗമാണ്, എന്റെ അയൽവാസി അള്ളാഹുവിന് അരികിൽ എന്റെ സ്ഥാനം ഉയരാനുള്ള മാർഗമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അയൽപക്ക ബന്ധത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. മഹാനായ അബൂദർ ജുന്ദുബ് ഇബ്നു ജുനാദത്ത് അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന ഖലീലി ഔസാനി ഇന്ന ഖലീലി ഔസാനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് വസിയത്ത് ചെയ്തു, ഇദാ തബഖ്ത മറഖ
നീ കറി വെക്കുകയാണെങ്കിൽ, നീ ഇറച്ചി പാകം ചെയ്യുകയാണെങ്കിൽ, അതിൽ നീ വെള്ളം അധികരിപ്പിക്കുക. അതിനുശേഷം നിന്റെ അയൽപ്പക്കത്തുള്ള വീടുകളിൽ നീ ഒന്ന് അന്വേഷിക്കുക. നിന്റെ വീട്ടിൽ നീ കറി വെക്കുമ്പോൾ അവിടെ നിനക്ക് നല്ല ഭക്ഷണമുണ്ടെങ്കിൽ നിന്റെ അയൽവാസികളുടെ വീട്ടിലെ അവസ്ഥ എന്താണ്? അവരുടെ അരികിൽ ഭക്ഷണമില്ല എങ്കിൽ, അവർക്ക് കഴിക്കാനുള്ള കറി അവരുടെ കയ്യിൽ ഇല്ല എങ്കിൽ, അവരുടെ കയ്യിൽ ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഇല്ല എങ്കിൽ, അവർക്ക് നീ അത് നൽകുകയും ചെയ്യണമെന്ന് എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് വസിയത്ത് ചെയ്തു എന്ന് മഹാനായ അബൂ ദർ റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. എന്റെ സഹോദരങ്ങളെ, നാം ഒന്ന് ചിന്തിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരുതൽ എത്രമാത്രമായിരുന്നു. അയൽവാസിയുടെ വീട്ടിലെ കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കണം, അവരുടെ പ്രയാസത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. അയൽവാസികൾക്ക് ഭക്ഷണമില്ല എങ്കിൽ നിങ്ങൾ ഭക്ഷണം നൽകണം. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, അയൽവാസിയുടെ വീട്ടിൽ ഭക്ഷണമില്ലാതെ നമ്മുടെ വീട്ടിൽ നമ്മൾ വൈറസ് നിറച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മൾ കുറ്റക്കാരാകുന്നതാണ്. മാത്രമല്ല, അയൽവാസികൾ പരസ്പരം ഹദിയ നൽകാൻ, പരസ്പരം സമ്മാനങ്ങൾ കൈമാറാൻ, പരസ്പരം ഭക്ഷണങ്ങൾ നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. മുസ്ലിം സ്ത്രീകളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. യാ നിസാഅൽ മുസ്ലിമാത്ത്, അല്ലയോ മുസ്ലിം സ്ത്രീകളെ, ലാ തഹ്ഖിറന്ന ജാറതു ലിജാറതിഹ വലൗ ഫിർസിന ഷാതിൻ, നിങ്ങൾ അയൽവാസികൾക്ക് നൽകുന്ന ഒന്നിനെയും നിങ്ങൾ കുറവായി കാണാൻ പാടില്ല. വലൗ ഫിർസിന ഷാതിൻ, നിങ്ങൾ നൽകുന്നത് ആടിന്റെ കാലിന്റെ കുളമ്പിന്റെ ഭാഗത്തുള്ള വിലയില്ലാത്ത മാംസത്തിന്റെ കഷ്ണമാണെങ്കിലും അതിനെയും നിങ്ങൾ നിസാരമായി കാണാൻ പാടില്ല. ചില ആളുകൾ അവരുടെ വീടുകളിൽ ഉണ്ടാവുക വളരെ ചെറിയ എന്തെങ്കിലും അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ഭക്ഷണമായിരിക്കും. ഇതെങ്ങനെയാണ് എന്റെ അയൽവാസിക്ക് നൽകുക, അവന്റെ മനസ്സിൽ എന്ത് കരുതും? അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടതില്ല. ഒന്നിനെയും നിസ്സാരമായി കാണാതെ നിങ്ങളുടെ അരികിലുള്ളത് എത്ര ചെറുതാണെങ്കിലും അത് അയൽവാസിക്ക് സമർപ്പിക്കുക. ഹാഫിളു ബിൻ ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ ഇതിന് വിശദീകരണത്തിൽ പറയുന്നു, ഇതിന് മറ്റൊരർത്ഥത്തിനും സാധ്യതയുണ്ട്. ഒരയൽവാസിക്ക് നമ്മൾ എന്തെങ്കിലും നൽകിയാൽ ആ അയൽവാസി അത് സ്വീകരിച്ചുകൊണ്ട് ഇത്ര ചെറുതാണോ എനിക്ക് തന്നത് എന്ന് ഒരു കാരണവശാലും അവൻ ചിന്തിക്കാൻ പാടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, പരസ്പരം നമ്മൾ ഹദിയകൾ കൈമാറുന്ന ഒരു പതിവ് അയൽവാസികൾക്കിടയിൽ ഉണ്ടാക്കുക. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഭക്ഷണം എത്ര നിസ്സാരമായ ഭക്ഷണമാണെങ്കിലും അയൽവാസികൾക്ക് നൽകാൻ നമ്മൾ തയ്യാറാവുക. അങ്ങനെ നൽകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തഹാദൗ തഹബ്ബു, നിങ്ങൾ പരസ്പരം ഹദിയ നൽകുമ്പോൾ നിങ്ങളുടെ മനസ്സിനിടയിൽ അത് സ്ഥാനമുണ്ടാക്കും, പരസ്പരം ഇഷ്ടമുണ്ടാക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് അയൽവാസികൾക്ക് ഹദിയ നൽകുക, നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഭക്ഷണങ്ങൾ അവർക്ക് നൽകുക, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവന്നാൽ അവർക്ക് കൊടുക്കുക. ഇനി നമ്മുടെ വീട്ടിൽ വളരെ കുറഞ്ഞ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, അയൽവാസികൾ ധാരാളമുണ്ട്, ആർക്കാണ് നൽകുക? മഹദി ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നലി ജാറൈൻ, അല്ലാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് രണ്ട് അയൽവാസികളുണ്ട്, ഫൈല അയ്യിഹിമാ ഉഹ്ദി, അതിൽ ആർക്കാണ് ഞാൻ ഹദിയ നൽകേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖറബിഹിമാ മിൻ കിബാബ, ആരുടെ വീടാണോ നിന്റെ വീട്ടിന് ഏറ്റവും അരികിലായിട്ടുള്ളത് അവർക്ക് നീ നൽകുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, അയൽവാസികൾക്കിടയിൽ സമ്മാനം നൽകുന്ന ഒരു പതിവ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കുക. നമ്മുടെ അയൽവാസികൾക്ക് നമ്മൾ നൽകുക, അവർ നൽകുന്നത് സന്തോഷത്തോടുകൂടി നമ്മൾ സ്വീകരിക്കുക. ചില ആളുകളെ എനിക്ക് പരിചയമുണ്ട്, അവർ എപ്പോഴെങ്കിലുമൊക്കെ മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കൽ അവരുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് അയൽവാസികളുടെ വീട്ടിലേക്ക് കൊടുത്തയക്കുന്ന പതിവ്. അയൽവാസികൾക്കിടയിൽ സ്നേഹമുണ്ടാക്കാൻ ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും അയൽവാസികൾക്കിടയിൽ ഹദിയ കൊടുക്കുന്ന ഒരു പതിവ് ജീവിതത്തിൽ ഉണ്ടാക്കുക. ഇന്ന് പല ആളുകളും ഹദിയ നൽകുന്നില്ല എന്ന് മാത്രമല്ല, അയൽവാസികളെ ദ്രോഹിക്കുന്നവരാണ് പല ആളുകളും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. സഹാബികൾ ചോദിച്ചു, മൻ യാ റസൂലല്ലാ, ആരാണ് പ്രവാചകരെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലാ യഅ്മനു ജാറുഹു ബവാഇഖ, ഒരു വ്യക്തിയുടെ ബുദ്ധിമുട്ടികളിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് തന്റെ അയൽവാസി സുരക്ഷിതനല്ല എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മുടെ വീട്ടിനടുത്തുള്ള അയൽവാസി എവിടേക്കെങ്കിലും യാത്ര പോകുമ്പോൾ അവൻ യാത്ര പോയാൽ അവന്റെ വീട്ടിൽ നമ്മൾ കാരണം പ്രയാസമുണ്ടാകുമെന്ന് അവൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, സഹോദര, നമ്മുടെ ഈമാനിന്റെ അളവ് നമ്മളൊന്ന് പരിശോധിക്കുക. നമ്മൾ കാരണത്താൽ നമ്മുടെ അയൽവാസിക്ക് മനസ്സിന് പ്രയാസമുണ്ടാകാൻ പാടില്ല, നമ്മൾ കാരണത്താൽ നമ്മുടെ അയൽവാസിക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല.
ഉണ്ടാകുകയില്ല, മറിച്ച് നമ്മൾ കാരണത്താൽ അയൽവാസിക്ക് സന്തോഷമുണ്ടാകണം. നമ്മൾ കാരണത്താൽ അയൽവാസിക്ക് പ്രയാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അയൽവാസിയെ ദ്രോഹിക്കുക എന്നുള്ളത് വൻ പാപങ്ങളിൽപ്പെട്ട പാപമാണ്. സാധാരണ ഒരു ഹറാമ് മാത്രമല്ല, മറിച്ച് വൻ പാപങ്ങളിൽപ്പെട്ട പാപമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇന്ന് പല ആളുകളും അയൽപക്കബന്ധം മുറിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതിന് പല ആളുകളും അയൽപക്കബന്ധം മുറിക്കുന്നതിന്റെ പല കാരണങ്ങൾ ദുനിയവിയായ ചില കാരണങ്ങളാണ്. ഒന്നുകിൽ വഴിയുടെ പേരിലുള്ള പ്രശ്നം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തിന്റെ പേരിലുള്ള പ്രശ്നം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യംനഉ ജാറുൻ ജാറഹ അൻ യഗ്രിസ ഖഷബഹു ഫീ ജിദാരിഹി. ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതെങ്കിലും ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സ്ഥലത്തിന്റെ അതിരിൽ ഒരു മതില് കെട്ടിയിട്ടുണ്ട് എങ്കിൽ അതിനപ്പുറമുള്ള അയൽവാസി ആ മതിലിൽ ഒരു വിറക് ചാർത്തി വെക്കുന്നതിനെ, അല്ലെങ്കിൽ ആ മതിൽ അദ്ദേഹം ഉപയോഗിക്കുന്നതിനെ എതിർക്കാൻ പാടില്ല, തടയാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എത്ര ആളുകളാണ് നമ്മുടെ നാട്ടിൽ സ്ഥലത്തിന്റെ പേരിൽ, വഴിയുടെ പേരിൽ പരസ്പരം അയൽപക്കബന്ധം മുറിച്ചു കളയുന്നത്. ചോദിക്കുമ്പോൾ പറയും, ഇത് ഞാൻ വാങ്ങിയിരിക്കുന്ന സ്ഥലമാണ്, ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയിരിക്കുന്ന സ്ഥലമാണ്, അവൻ ഇതിലൂടെ പ്രവേശിക്കാൻ എന്ത് അർഹത എന്നൊക്കെ പറയുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയൽവാസികളുടെ ഇടയിൽ നിങ്ങൾ കെട്ടിയിരിക്കുന്ന മതിൽ യാതൊരു കാരണവശാലും നിന്റെ അയൽവാസി ഉപയോഗിക്കുന്നതിനെ തടയാൻ പാടില്ല. ഇന്നത്തെ കാലഘട്ടം എടുത്തു നോക്കിയാൽ തന്റെ അയൽവാസി വാങ്ങിയിരിക്കുന്ന വഴിയാണെങ്കിൽ ആ വഴിയിലൂടെ അവന്റെ വാഹനം പ്രവേശിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് വരാൻ അദ്ദേഹത്തിന്റെ സൗകര്യം നൽകാതെ അതിനെ തടസ്സപ്പെടുത്തി അതിന്റെ പേരിൽ ബന്ധം മുറിക്കുന്നവർ എത്രയോ അധികമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കുകൾ നമ്മൾ ചിന്തിക്കുക. നമ്മൾ കെട്ടിയിരിക്കുന്ന മതിലുകളാണെങ്കിൽ പോലും, അവിടെ തന്റെ അയൽവാസി എന്തെങ്കിലും ചാർത്തി വെക്കുന്നുണ്ടെങ്കിൽ അവനെ തടയാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഴിയുടെ പേരിൽ ഏതെങ്കിലും സഹോദരങ്ങൾ തന്റെ അയൽപക്ക ബന്ധവുമായി ബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് ശരിയാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെടാത്ത ഒരു സ്വഭാവമാണെന്ന് മനസ്സിലാക്കി അയൽപക്ക ബന്ധം ഏറ്റവും നല്ല രൂപത്തിൽ ഉണ്ടാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അയൽവാസികളുടെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി നമുക്ക് കാണാം. അയൽവാസികളോട് ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ വർത്തിച്ചാൽ അത് നിങ്ങളുടെ ഈമാനിന്റെ പൂർത്തീകരണമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിന, നിന്റെ അയൽവാസിയോട് നല്ല രൂപത്തിൽ വർത്തിക്കുക, അത് നിന്റെ ഈമാനിന്റെ പൂർത്തീകരണത്തിന് കാരണമാണ്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചു കഴിക്കുന്നവൻ മുഅ്മിനല്ല എന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമുക്ക് പറഞ്ഞു തരികയാണ്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ മുഅ്മിനു അല്ലദീ യശ്ബഉ വജാറുഹു ജായിഉൻ ഇലാ ജംബി. ഇമാം ഹാകിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുസ്തദ്റക്കിൽ ഉദ്ധരിക്കുന്നു, ഒരു വ്യക്തിയുടെ അയൽവാസി വിശന്ന് കിടക്കുമ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നവൻ, അപ്പുറത്തെ വീട്ടിലിരുന്നു കൊണ്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ, അവൻ മുഅ്മിനല്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അയൽവാസികളുമായി നല്ല രൂപത്തിൽ ബന്ധം വെച്ചാൽ അത് സ്വർഗത്തിലേക്കുള്ള മാർഗമാണ്. ഇനി നേരെ മറിച്ച് അയൽവാസിയെ ദ്രോഹിക്കുന്നവർ, അയൽവാസികളുമായി ബന്ധം മുറിക്കുന്നവർ, ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി അയൽവാസികളോട് മോശമായി പെരുമാറുന്നവർ, അങ്ങനെയുള്ളവർ ചിന്തിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റജുലുൻ, ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്ന ഫുലാനതൻ യുദ്കറു മിൻ കതി മിൻ കസറത്തി സലാതിഹാ വസിയാമിഹാ വസദഖതിഹാ ഗൈറ അന്നഹാ തുഅ്സി ജീറാനഹാ ബിലിസാനിഹാ. പ്രവാചകരെ, ഒരു സ്ത്രീയുണ്ട്, ധാരാളം നിസ്കരിക്കുന്നവരാണവർ, ധാരാളം സദഖ ചെയ്യുന്നവരാണവർ, ധാരാളം നോമ്പനുഷ്ഠിക്കുന്നവരാണവർ. ഗൈറ അന്നഹാ തുഅ്സി ജീറാനഹാ ബിലിസാനിഹാ, പക്ഷേ അവരുടെ നാവുകൊണ്ട് അന്യരെ സംബന്ധിച്ച്, അയൽവാസികളെ സംബന്ധിച്ച് ഗീബത്തുകൾ അവർ പറയാറുണ്ട്, നമീമത്തുകൾ പറയാറുണ്ട്, അവരെ വേദനിപ്പിക്കുന്ന സംസാരങ്ങൾ സംസാരിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിയ ഫിന്നാർ, ആ സ്ത്രീ നരകത്തിലാണ്. മറ്റൊരു സ്ത്രീയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ഫൈന്ന ഫുലാനതൻ യുദ്കറു മിൻ ഖില്ലത്തി സലാതിഹാ വസിയാമിഹാ വസദഖതിഹാ. പ്രവാചകരെ, മറ്റൊരു സ്ത്രീയുണ്ട്, അധികമായി അവർ സദഖ ചെയ്യാറില്ല, അവർക്കതിനുള്ള സാമ്പത്തികമായ കഴിവില്ല, അധികമായി നോമ്പനുഷ്ഠിക്കാറില്ല, അവർ നിസ്കാരമൊക്കെ വളരെ കുറവാണ്, ഫർദ് നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കുമെന്നല്ലാതെ സുന്നത്ത് നിസ്കാരങ്ങൾ കുറവാണെന്ന് പറഞ്ഞപ്പോൾ
ആ വ്യക്തി പറഞ്ഞു, ഗൈറ അന്നഹ ലാ തുഅ്ദി ജീറാനഹ, പക്ഷേ അയൽവാസികൾക്ക് അവരൊരു പ്രയാസവും ഉണ്ടാക്കാറില്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിയ ഫിൽ ജന്ന, ആ സ്ത്രീ സ്വർഗത്തിലാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ധാരാളം നിസ്കരിക്കുന്ന നോമനുഷ്ഠിക്കുന്ന സ്ത്രീ അയൽവാസികളെ ദ്രോഹിക്കുന്നതിന്റെ പേരിൽ നരകത്തിൽ പ്രവേശിക്കുമെന്നും, എന്നാൽ ഒരു സ്ത്രീ അവരുടെ ഇബാദത്തുകൾ കുറവാണെങ്കിൽ പോലും അയൽവാസികളോട് നല്ല രൂപത്തിൽ വർദ്ധിക്കുന്നതിന്റെ പേരിൽ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, അയൽപക്ക ബന്ധത്തിന് നമ്മൾ കൂടുതൽ വില നൽകുക, അവർക്കിടയിലേക്ക് ഹദിയകൾ നൽകുക. അവരുമായി ബന്ധം ഒഴിവാക്കിയവരുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് ആ ബന്ധം പുനഃസ്ഥാപിക്കാൻ നമ്മൾ തയ്യാറാവുക. ഇത് കേട്ടിട്ടും നമ്മൾ പുനഃസ്ഥാപിക്കുന്നില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം നമ്മൾ പേടിക്കുക. യുബഅസുൽ അബ്ദു അലാ മാ മാത അലൈ, ഒരു അടിമ എങ്ങനെയാണോ മരിച്ചത് അങ്ങനെയാണ് അള്ളാഹുവിന്റെ മുന്നിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ചേർക്കാൻ വേണ്ടി പറഞ്ഞ അയൽപക്ക ബന്ധം മുറിച്ച അവസ്ഥയിലാണ് മരിക്കുന്നതെങ്കിൽ, ആ ഒരു അവസ്ഥയിൽ അള്ളാഹുവിനെ അവൻ കണ്ടുമുട്ടിയാൽ ഹറാമു ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വതആല നിഷിദ്ധമാക്കിയ പ്രവർത്തനം ചെയ്തായിരിക്കും അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് അയൽപക്ക ബന്ധം കൂടുതൽ വില നൽകിക്കൊണ്ട് അതിനെ കാണാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. സഹാബികളുടെ ചരിത്രം നമ്മൾ വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അസ്മാ ബിൻത് അബി ബക്കർ റളിയല്ലാഹു അൻഹ പറയുകയാണ്, സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻ എന്നെ വിവാഹം ചെയ്തതിനു ശേഷം മക്കയിൽ നിന്ന് ഹിജറ ചെയ്ത് മദീനയിലേക്ക് നമ്മൾ പോയപ്പോൾ അവിടെ നമ്മൾ താമസം ആരംഭിച്ചു. പുതിയ നാടാണ്, അവിടെയുള്ള ആളുകളെ എനിക്ക് പരിചയമില്ല, ഞാനാണെങ്കിൽ ചെറുതാണ്, എനിക്ക് നല്ല രൂപത്തിൽ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുകയില്ല. അസ്മാ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വലം അകുൻ ഉഹ്സിനു അഖ്ബിസ്, എനിക്ക് നല്ല രൂപത്തിൽ ഭക്ഷണം പാചകം ചെയ്യാൻ അറിയില്ല. വകാന യഖ്ബിസു ജാറാതുൽ ലീ മിനൽ അൻസാർ, എന്റെ അയൽവാസികളിൽപ്പെട്ട അൻസാരികളിൽപ്പെട്ട ചില സ്ത്രീകളാണ് എന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കാറുള്ളത് എന്ന് മഹദിയായ അസ്മാ ബിൻത് അബി ബക്കർ റളിയല്ലാഹു അൻഹ പറയുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അയൽവാസികളുമായുള്ള ബന്ധം കൂടുതൽ ഗൗരവത്തോടുകൂടി നമ്മൾ കാണുക. അയൽവാസികളെ നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ വർദ്ധിക്കുക. നമ്മിൽ നിന്ന് ഒരു തിന്മയും അവർക്കുണ്ടാവാൻ പാടില്ല. അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിച്ചു കൊടുക്കാൻ നമ്മെ കൊണ്ട് സാധിക്കുമെങ്കിൽ അതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ഞാൻ എന്റെ കാര്യം നോക്കും, അവൻ വേണമെങ്കിൽ അവന്റെ കാര്യം ചെയ്യട്ടെ എന്നൊരിക്കലും നമ്മുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല. അവന്റെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നു, സാമ്പത്തികമായി അവന്റെ സഹായം ആവശ്യമുണ്ട്, കടം കൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, അതിന് നമുക്ക് കഴിവുണ്ടെങ്കിൽ കടം നൽകുക. സദഖ നൽകാൻ പറ്റുമെങ്കിൽ സദഖ നൽകുക. ഹാഫിളു ബിൻ ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അയൽവാസികളുമായുള്ള ബന്ധം വിശദീകരിക്കുമ്പോൾ പറയുന്നതായി കാണാം, തന്റെ അയൽവാസിക്ക് ആവശ്യം വന്നാൽ അവനെ സഹായിക്കുക, സാമ്പത്തിക ആവശ്യം വന്നാൽ അവന് സമ്പത്ത് നൽകുക. ഹദിയയാണെങ്കിൽ അങ്ങനെ, സദഖയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കടമായിട്ടാണെങ്കിൽ അങ്ങനെ. ഇങ്ങനെ അയൽവാസികളുമായി നല്ലൊരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക. ഒരു രൂപത്തിലും അവരെ ദ്രോഹിക്കാൻ പാടില്ല. അതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അയൽവാസികളുടെ വീട്ടിലുള്ള സ്ത്രീകൾ അവർക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രയാസവും ഉണ്ടാവാൻ പാടില്ല. അയൽവാസികളുടെ വീട്ടിലുള്ള സ്ത്രീകളുമായി ഒരു മോശപ്പെട്ട ബന്ധവും ഒരാൾക്കും ഉണ്ടാവാൻ പാടില്ല. സാധാരണ ഏത് സ്ത്രീയാണെങ്കിലും അന്യ സ്ത്രീയാണെങ്കിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അത്തരത്തിലുള്ള ബന്ധം, ഹറാമായ ബന്ധം, ഇഷ്ടമാവട്ടെ അല്ലെങ്കിൽ പ്രേമമാവട്ടെ, ഹറാമായ ബന്ധം, അത് ഇസ്ലാം വളരെ ശക്തമായി വിലക്കിയിരിക്കുന്ന കാര്യമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അന്യ സ്ത്രീയുമായി കല്യാണത്തിന് ശേഷമല്ലാതെ ബന്ധം വെക്കാൻ പാടില്ല. ഭാര്യയായതിനു ശേഷം, കല്യാണത്തിന് മുമ്പ് ഒരു സ്ത്രീയുമായും, അത് മുസ്ലിമായ സ്ത്രീയാണെങ്കിലും കാഫിറായ സ്ത്രീയാണെങ്കിലും, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ബന്ധം വെക്കാൻ പാടില്ല. അയൽവാസികളുടെ സ്ത്രീകളുടെ വിഷയത്തിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധ കാണിക്കേണ്ടതാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യു ദംബി അഅളം, പ്രവാചകരെ ഏറ്റവും കഠിനമായ പാപം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻതജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നീ ശിർക്ക് ചെയ്യലാണ്. അദ്ദേഹം ചോദിച്ചു, സുമ്മ ഐ, അതിനുശേഷം ഏതാണ് പ്രവാചകരെ ഏറ്റവും വലിയ പാപം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഖ്തുല വലദക ഖശ്യത അൻ യാകുല മഅക, ദാരിദ്ര്യം ഭയന്നുകൊണ്ട്, നിലവിലുള്ള ദാരിദ്ര്യമാവട്ടെ, ഇനി വരാനിരിക്കുന്ന ദാരിദ്ര്യം ഭയന്നുകൊണ്ടാവട്ടെ, നിന്റെ മക്കളെ കൊന്നുകളയലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വീണ്ടും അദ്ദേഹം ചോദിച്ചു, സുമ്മ ഐ, അതിനുശേഷം ഏറ്റവും കഠിനമായ പാപം ഏതാണ് പ്രവാചകരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തുസാനിയ ഹലീലത ജാരിക, നിന്റെ അയൽവാസിയുമായി, നിന്റെ അയൽവാസിയുടെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാം, വ്യഭിചാരത്തിൽ ഏർപ്പെടുക എന്നുള്ളത് നിഷിദ്ധമാണ്, വളരെ വലിയ പാപമാണ്. എന്നാൽ അയൽവാസിയുടെ ഭാര്യയുമായിട്ടാണ് അത് സംഭവിക്കുന്നതെങ്കിൽ അതിനേക്കാളും കഠിനമായ പാപമാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതുപോലെയാണ് ചില ആളുകൾ അയൽപക്കത്തുള്ള പെൺകുട്ടികളുമായി ഹറാമായ ബന്ധം സ്ഥാപിക്കുന്നവർ. സാധാരണ ഒരു പെണ്ണുമായി അന്യ സ്ത്രീയാണെങ്കിൽ അവരുമായി ഹറാമായ ബന്ധം
ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് ഇസ്ലാം വിലക്കിയിരിക്കുന്ന കാര്യമാണ്. അയൽവക്കത്തുള്ള വീട്ടിലുള്ള പെൺകുട്ടികളാണെങ്കിൽ അത് കൂടുതൽ ഗൗരവമുള്ള വിഷയമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാം. ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ വ്യക്തമായ കാഴ്ചപ്പാട് നമുക്ക് എല്ലാവർക്കും അറിയാം. വിവാഹത്തിന് മുമ്പ് അന്യ സ്ത്രീകളെ പ്രേമിക്കാൻ പാടില്ല. വിവാഹത്തിന് മുമ്പ് ഒരു കാരണവശാലും ആ രൂപത്തിൽ ഒന്നും പറ്റുകയില്ല. നോക്കൽ പോലും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. ഇന്ന് ചില ആളുകൾ അതിനെതിരെ ഇസ്ലാമിനെതിരെ പല രൂപത്തിലും വിമർശിക്കുന്നതായി കാണാം. അറിവില്ലാത്തവർ പല ജഹാലത്തുകളും പറഞ്ഞുകൊണ്ടിരിക്കും. അവർ കൂവുന്നതനുസരിച്ച് മറുപടി പറയാൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവർ ബാധ്യസ്ഥരല്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, അയൽവാസികളോട് ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ പെരുമാറുക, ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് വർത്തിക്കാൻ നമ്മൾ എല്ലാവരും തയ്യാറാവുക. ഇതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കിയിരിക്കുന്ന ബാധ്യതയാണെന്ന് മനസ്സിലാക്കി ഇന്ന് മുതൽ നമ്മുടെ പെരുമാറ്റത്തിൽ, അയൽവാസികളുമായുള്ള ബന്ധത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കേവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله وكفى والصلاة والسلام على محمد المصطفى وعلى آله وصحبه وبعد نافع ابن عبد الحارث رحمه رضي الله عنه പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു من سعادة المرء الجار الصالح والمركب الهني والمسكن الواسع. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവന്റെ സആദത്തിന്റെ, അവന്റെ സന്തുഷ്ടതയുടെ അടയാളങ്ങളിൽ പെട്ടതാണ് അൽജാറു സാലിഹ്, ഏറ്റവും നല്ല അയൽവാസിയെ ലഭിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അൽ മർകബുൽ ഹനി, അവന് ആവശ്യമായ ഒരു വാഹനം ലഭിക്കുക എന്നുള്ളത്. വൽ മസ്കനുൽ വാസിഅ, അവന് വിശാലമായ ഒരു ഭവനം ലഭിക്കുക എന്നുള്ളത് ഈ ജീവിതത്തിൽ ഒരു വ്യക്തി സന്തുഷ്ടനാണ് എന്നതിന്റെ അടയാളമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അഹ്മദ് റഹിമഹുല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ല അയൽവാസിയെ ലഭിക്കുക എന്ന് പറയുന്നത് അല്ലാഹു നൽകുന്ന വലിയ നിഅമത്താണ്. നല്ല അയൽവാസികളെ ലഭിക്കുക എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ്. പൊതുവെ പറയാറുണ്ട് അൽജാറു ഖബ്ല ദാർ, നമ്മളൊരു വീട് പണിയുന്നതിന് മുമ്പ് അവിടെയുള്ള അയൽവാസിയെ കുറിച്ച് നമ്മൾ അന്വേഷിക്കണം. ആ അയൽവാസി എന്താണ്, ആ അയൽവാസിയുടെ സ്വഭാവം എന്താണ്, അദ്ദേഹം നിസ്കരിക്കുന്നവനാണോ, അതല്ല അവിടെയുള്ളവർ ഫാജിരിയങ്ങളാണോ, നിസ്കരിക്കാത്തവരാണോ, അള്ളാഹുവിന് ഒരു വിലയും നൽകാത്തവരാണോ. ഇന്ന് ചില ആളുകളൊക്കെ വീടുകൾ പണിയുമ്പോൾ ആദ്യം അന്വേഷിക്കുക എന്താ, അടുത്ത് ടൗൺ ഉണ്ടോ, അടുത്ത് ഹോസ്പിറ്റൽ ഉണ്ടോ. നേരെ മറിച്ച് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ട ഒരു കാര്യം അവിടെ മസ്ജിദ് ഉണ്ടോ എന്ന് അന്വേഷിക്കണം. അതിന്റെ കൂടെ തന്നെ നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യം അയൽവാസി എങ്ങനെയുള്ളവനാണ്, അയൽവാസി എങ്ങനെയുള്ളവനാണ്. അയൽപക്ക ബന്ധം എന്ന് പറയുന്നത് ഇസ്ലാം വളരെ മഹത്വമായി പഠിപ്പിച്ച ഒരു കാര്യമായതുകൊണ്ട് തന്നെ അയൽവാസികളെ കുറിച്ച് നമ്മൾ അന്വേഷിക്കണം. ആസിയ അലൈഹി സ്വലാത്തു വസ്സലാം, ഫിറഔനിന്റെ ഭാര്യയെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞെടുത്ത് പറഞ്ഞതായി കാണാം. അവരുടെ പ്രാർത്ഥനയിൽ റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, അവർ ദുആ ചെയ്തു അല്ലാഹുവേ ഇബ്നിലി ഇൻദക, അല്ലാഹുവേ നിന്റെ അരികിൽ എനിക്ക് ഒരു വീട് നൽകണം. സ്വർഗത്തിൽ ഒരു വീട് നൽകണമെന്നല്ല, മറിച്ച് നിന്റെ അരികിൽ, സ്വർഗത്തിൽ തന്നെയാണ് പക്ഷേ സ്വർഗത്തിൽ നിന്റെ അരികിൽ അല്ലാഹു എനിക്ക് നീ ഒരു വീട് നൽകണമെന്ന് ആസിയ റളിയല്ലാഹു അൻഹ ദുആ ചെയ്തതിൽ നിന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോൾ പറയുന്നു, നമ്മളൊരു വീടെടുക്കുമ്പോൾ, വീട് പണയുമ്പോൾ അടുത്തുള്ള അയൽവാസിയെ കുറിച്ച് നമ്മൾ അന്വേഷിക്കണം. പഴയ കാലഘട്ടത്തിൽ സലഫു സ്വാലിഹീങ്ങളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു വ്യക്തി അദ്ദേഹത്തിന് വലിയൊരു വീട് ചെറിയ ഒരു സമ്പാദ്യത്തിൽ വിറ്റു, ചെറിയൊരു പൈസക്ക് വിറ്റു. ചില ആളുകൾ അദ്ദേഹത്തിന്റെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, ഇത്ര നല്ല വീട് ഇത്ര ചെറിയ വിലക്കാണോ താങ്കൾ വിറ്റത്. അദ്ദേഹത്തെ ആക്ഷേപിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞ മറുപടി, ചില ആളുകൾ അദ്ദേഹത്തെ ആക്ഷേപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ ആക്ഷേപിക്കുന്നത് ഞാൻ എന്റെ വീട് ചെറിയ വിലക്ക് വിറ്റതിന്റെ പേരിലല്ലേ. വാസ്തവത്തിൽ ഒരു വീടിന്റെ വില എന്ന് പറയുന്നത് അത് കൂടുന്നതും കുറയുന്നതും അവിടെയുള്ള സ്ഥലത്തിന്റെ വില അനുസരിച്ചല്ല, അല്ലെങ്കിൽ ആ വീടിന്റെ മോടി അനുസരിച്ച് മാത്രമല്ല, മറിച്ച് ആ സ്ഥലത്തിന്റെ വില കൂടുന്നതും കുറയുന്നതും അടുത്തുള്ള അയൽവാസിയുടെ വിലയും കുറവും അനുസരിച്ചാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം അയൽപക്ക ബന്ധം അവർ അത്രയും അധികം ശ്രദ്ധിച്ചിരുന്നു. ഇന്ന് ചില ആളുകൾ എന്താണ് അവസ്ഥ, അവരുടെ അരികിലേക്ക് ഏതെങ്കിലും ഒരു പുതുതായി താമസക്കാർ വന്നാൽ അവർ ചിന്തിക്കും, ആദ്യം ഇങ്ങോട്ട് വന്ന് മിണ്ടട്ടെ, എന്നിട്ട് ഞാൻ അങ്ങോട്ട് മിണ്ടാം, ഞാൻ അങ്ങോട്ട് പോയി താന്നു കൊടുക്കാൻ തയ്യാറല്ല. അങ്ങനെയുള്ള ചിന്താഗതികൾ നമുക്ക് വരാൻ പാടില്ല.
നേരത്തെ നമ്മൾ അസ്മാ ബിൻത് അബീബക്കറിന്റെ ചരിത്രത്തിൽ കേട്ടതുപോലെ മക്കയിൽ നിന്ന് ഹിജറ ചെയ്ത് മദീനയിലേക്ക് വന്ന അസ്മാ ബിൻത് അബീബക്കർ റളിയല്ലാഹു അൻഹയെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ചത് മദീനയിലുള്ള അൻസാരി സ്ത്രീകളാണ്. ഇതുപോലെ നമ്മുടെ വീടിനരികിൽ ആരെങ്കിലും പുതിയ താമസക്കാർ വന്നാൽ അവരെ നമ്മൾ നന്മയിലേക്ക് ക്ഷണിക്കുക, അവരോട് നല്ല ബന്ധം നമ്മൾ പുലർത്തുക. അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു കാരണവശാലും പുറം ലോകത്ത് നമ്മൾ കാരണത്താൽ അറിയാൻ പാടില്ല. ചില ആളുകളൊക്കെ അങ്ങനെയാണ്, അയൽപ്പക്ക ബന്ധത്തിലുള്ള രഹസ്യ സ്വഭാവങ്ങളൊക്കെ പുറത്ത് പ്രചരിപ്പിക്കുന്നവർ. ഇന്നവൻ വീട്ടിൽ ഇന്ന കാര്യം ചെയ്തു, അവന്റെ ഭാര്യയുമായി എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, വീട്ടിൽ സംസാരം കേട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംസാരം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വിദൂരത്തുള്ള ആളെ കുറിച്ചാണെങ്കിൽ പോലും അത് നിഷിദ്ധമാണ്, അയൽപ്പക്കത്തുള്ള അയൽവാസിയെ കുറിച്ചാണെങ്കിൽ കൂടുതൽ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അയൽവാസികളുടെ രഹസ്യങ്ങൾ നമ്മൾ സൂക്ഷിക്കുക. അയൽവാസിക്ക് നമ്മിൽ നിന്ന് നന്മയല്ലാതെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അവരോട് നമ്മൾ അങ്ങോട്ടേക്ക് പെരുമാറുക, അവരെ കണ്ടാൽ അവരോട് സലാം പറയുക. അവരുടെ ജീവിതം നമ്മിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നമ്മൾ കാരണമായി ഒരു പ്രയാസവും അവർക്കുണ്ടാവാൻ പാടില്ല. മഹാനായ അബ്ദുല്ലാഹ് ബിൻ മുബാറക് റഹിമഹുല്ലയുടെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹത്തിന്റെ അയൽവാസി സാമ്പത്തിക പ്രയാസം വന്ന കാരണത്താൽ വീട് വിൽക്കാൻ തീരുമാനിച്ചു. ആ ചരിത്രത്തിൽ അത് സ്വീകാര്യതയുടെ വിഷയത്തിൽ ചില ചർച്ചകളുണ്ടെങ്കിലും അദ്ദേഹത്തിന് അയൽവാസി വീട് വെക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് അയൽവാസിയുടെ അരികിൽ ആളുകൾ വന്ന് ചോദിച്ചു, വീടിനെത്രയാണ് വില? അദ്ദേഹം പറഞ്ഞു, 4000 ദീനാർ. 4000 ദീനാർ തന്നാൽ നിനക്ക് ഈ വീട് നൽകാം. ആ വ്യക്തി ചോദിച്ച വ്യക്തി ആശ്ചര്യത്തോടുകൂടി ചോദിച്ചു, ഈ ഒരു ചെറിയ വീടിന് 4000 ദീനാറോ? ആ നാട്ടിൽ അന്ന് 2000 ദീനാറുകൾക്ക് അങ്ങനെയുള്ള വീടുകൾ ലഭിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അൽഫാ ദീനാർ ലിൽ ദാർ, 2000 ദീനാർ ഈ വീടിന്റെ വിലയാണ്. വൽഫാ ദീനാർ ലിൽ ജിവാർ, അടുത്ത 2000 ദീനാർ എന്റെ അയൽവാസിയായ അബ്ദുല്ലാഹ് ബിൻ മുബാറക്കിന്റെ വിലയാണ് എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല അയൽവാസിയെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അതിന് വില കൊടുക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അബ്ദുല്ലാഹ് ബിൻ മുബാറക് റഹിമഹുള്ളയെ പോലെയുള്ള മഹാപണ്ഡിതന്മാരുടെ അവരുടെ അനുയായികൾ എന്ന് പറയുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കുക, നമ്മുടെ അയൽവാസികൾക്ക് നമ്മെ കുറിച്ച് എന്ത് അഭിപ്രായമായിരിക്കും ഉണ്ടാവുക, എന്ത് അഭിപ്രായം അവർ നമ്മെ കുറിച്ച് പറയും. അവരെ നമ്മളെ കുറിച്ച് നല്ല സ്വഭാവമാണ് പറയുക, അവരെ കണ്ടാൽ അവരോട് ചിരിക്കുകയാണോ നമ്മൾ ചെയ്യുന്നത്? ചില ആളുകളൊക്കെ വീട്ടിൽ കയറി പോകുമ്പോൾ അപ്പുറത്ത് അയൽവാസി ഉണ്ടെങ്കിൽ അവനെ ഒന്ന് പെരുമാ അവനോട് നല്ല രൂപത്തിൽ ഒന്ന് ചിരിക്കാതെ അവനോട് സലാം പറയാൻ പോലും നിൽക്കാതെ കയറി പോകും. അങ്ങനെ ആവാൻ പാടില്ല. അയൽവാസി ഉണ്ടെങ്കിൽ അവനോട് നമ്മളൊന്ന് സംസാരിക്കുക, അവനോട് സലാം പറയുക. അവന് പ്രയാസമുണ്ടെങ്കിൽ ആ പ്രയാസത്തിൽ നമ്മൾ പങ്കുചേരുക. അവന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ അത് ദൂരീകരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ഇങ്ങനെ ഇസ്ലാമിക മൂല്യങ്ങൾ നമ്മളിലൂടെ ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇതൊക്കെയാണ് ഇസ്ലാമിക അധ്യാപനങ്ങൾ ആവർത്തിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിലൂടെ നമുക്ക് നൽകുന്ന ആശയം. അതല്ലാതെ കേവലം ജുമാഅ ഖുതുബകളിൽ വന്നു, അയൽവാസിയോടുള്ള ബാധ്യതയെ കുറിച്ച് കേട്ടു, നമ്മൾ വീട്ടിലേക്ക് പോകുന്നു, അയൽപ്പക്കമെന്ന് മുറിച്ചവർ ആ രൂപത്തിൽ തന്നെ തുടരുന്നു, അയൽവാസികളുമായി ബന്ധമില്ലാത്തവർ ആ രൂപത്തിൽ തന്നെ തുടരുന്നു, അങ്ങനെയാണെങ്കിൽ ഈ ഖുതുബകളും വഅദുകളും നസീഹത്തുകളും കേൾക്കുന്നതിന് ഉദ്ദേശം എന്താണ്? അതുകൊണ്ട് സഹോദരങ്ങളെ, അയൽവാസികളുമായി നല്ല ബന്ധം നമ്മൾ സ്ഥാപിക്കുക. ഇത് കേട്ടതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് മുതൽ അയൽപ്പക്ക ബന്ധവുമായി നല്ല രൂപത്തിൽ ബന്ധം സ്ഥാപിക്കാൻ നമ്മൾ തയ്യാറാവണം. അവരുമായി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. അവരുമായി വഴിയുടെ പേരിൽ ആരെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എത്രയും പെട്ടെന്ന് നന്നായി നല്ല മുസ്ലിമീങ്ങളായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അൽ മുസ്ലിമു ലിൽ മുസ്ലിമി കൽ ബുനിയാൻ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കെട്ടിടം പോലെയാണ്, ഒന്നില്ലെങ്കിൽ മറ്റൊന്ന് പൂർണ്ണമാവുകയില്ല എന്ന ആശയത്തിൽ നമ്മൾ ജീവിക്കാൻ തയ്യാറാവുക. മോശപ്പെട്ട അയൽവാസിയുടെ ഷറിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നമ്മൾ ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അവിടുന്ന് പറഞ്ഞു, തഅവദു ബില്ലാഹി മിൻ ദാരിസ് മിൻ ജാരിസു, മോശപ്പെട്ട അയൽവാസികളിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ട്. ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കുക, നമ്മുടെ ജീവിതത്തിൽ പാലിക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജാരിസുഇ ഫീ ദാരിൽ മുഖാമ, അല്ലാഹുവെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മോശപ്പെട്ട അയൽവാസിയെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യാറുള്ളതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു. പ്രവാചകൻ പറഞ്ഞു, ഫൈന ജാറൽ ബാദിയതി യതഹവ്വൽ, നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് യാത്രയിൽ താൽക്കാലികമായി ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ അവിടെയുള്ള അയൽവാസി മോശമാണെങ്കിൽ പ്രശ്നമില്ല എന്ന് കരുതാം. കാരണം ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞാൽ യാത്ര അവസാനിപ്പിച്ച് നമ്മൾ മടങ്ങും. അല്ലെങ്കിൽ വാടക വീടാണെങ്കിൽ നമ്മൾ അവിടുന്ന് മാറി താമസിക്കാം. പക്ഷെ നമ്മുടെ സ്വന്തം വീട്ടിൽ അയൽവാസികൾ മോശപ്പെട്ട സ്വഭാവമുള്ളവരാണെങ്കിൽ അത് മനസ്സിന് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു ദുആ നമ്മൾ അധികരിപ്പിക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജാരി സുഇ ഫീ ദാരിൽ മുഖാമ, ഇമാം നസായി റഹിമഹുല്ലയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതുകൊണ്ട് ഈ ദുആ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. അയൽവാസികളോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കാൻ നമ്മൾ തയ്യാറാവുക.
നമ്മൾ കാരണം അവരുടെ ജീവിതത്തിൽ ഒരു പ്രയാസത്തിനും ഇടയുണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിക അധ്യാപനങ്ങൾ അനുസരിച്ചുകൊണ്ട് അയൽവാസികളോട് പെരുമാറാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അയൽപക്ക ബന്ധവുമായി വല്ല ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ വജൂഹ് ഉദ്ദേശിച്ചുകൊണ്ട് അതൊക്കെ നന്നാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم احفظنا بحفظك وكلأنا برعايتك وكلأنا برعايتك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنا نسألك من الخير كله عاجله وآجله ما علمنا منه وما لم نعلم ونعوذ بك من الشر كله عاجله وآجله ما علمنا منه وما لم نعلم. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. اللهم انصر إخواننا المسلمين في كل مكان. اللهم انصر إخواننا المسلمين في كل مكان. اللهم انصر إخواننا المستضعفين في سائر بلاد العالم. اللهم صب عليهم الخير صبا صبا. اللهم اعمر ديارهم بالأمن والإيمان والسلامة والإسلام. اللهم احفظ المسلمين في كل مكان. اللهم احفظ المسلمين من شر الأشرار ومن كيد الفجار ومن شر ما تعاقب عليه الليل والنهار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وعلى آله وصحبه وسلم.